ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതോടെ സ്ഥാനാർത്ഥികൾക്കായി ഓമശ്ശേരിയിൽ മുന്നണികൾ സജീവമായി രംഗത്തിറങ്ങി. LDFലെ CPMന്റെ സിറ്റിംഗ് സീറ്റിൽ ഇത്തവണ UDFിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരിക്കും മത്സരിക്കുക. 4-ാം തീയതി മുതൽ നോമിനേഷൻ സ്വീകരിച്ചു തുടങ്ങി. നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന തീയതി 11-ാണ്. ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതോടെ സ്ഥാനാർത്ഥികൾക്കായി ഓമശ്ശേരിയിൽ ഇടത് വലത് മുന്നണികൾ സജീവമായി രംഗത്തിറങ്ങി. LDFലെ CPIMന്റെ സിറ്റിംഗ് സീറ്റാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 17-ാം വാർഡായ മങ്ങാട് ഈസ്റ്റ്. UDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിക്ക് നൽകിയ ഈ സീറ്റിൽ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരിക്കും മത്സരിക്കുക. ഇത് സംബന്ധിച്ച് UDFഉം വെൽഫെയർ പാർട്ടിയും ധാരണയിലെത്തിയിട്ടുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിക്ക് പകരം കൂടുതൽ ജയസാധ്യതയുള്ള സീറ്റ് ലഭിക്കും. BJPയുടെ സ്ഥാനാർത്ഥി നിർണയം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. LDF സ്ഥിരമായി ജയിക്കുന്ന വാർഡാണ് മങ്ങാട് ഈസ്റ്റെങ്കിലും BJPക്ക് ശക്തമായ വോട്ടുകൾ വാർഡിലുണ്ട്. ഉപതെരഞ്ഞെടുപ്പിനായി 4-ാം തീയതി മുതൽ നോമിനേഷൻ സ്വീകരിച്ചു തുടങ്ങി. നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന തീയതി 11-ാണ്. 30-ാണ് തെരഞ്ഞെടുപ്പ്. 31-ന് ഫലപ്രഖ്യാപനം നടക്കും. CPIMലെ പങ്കജവല്ലി മരണപ്പെട്ടതിനെ തുടർന്ന് വന്ന ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി.